നെഞ്ചോട് ചേർത്ത് രചന അജുവ, അവതരണം ഷാഹുൽ മറയൂർ, എഡിറ്റിംഗ് ഷെരീജ് പൂനോർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. നിരഞ്ജന ഇരുത്തോളിലും കൈയിട്ട് പിടിച്ച് നടത്തുകയാണ് ആദ്യം എലീനയും. ഹർഷന കാഴ്ച നോക്കി ദൂരെ മാറി നിന്നു. ഇപ്പം എങ്ങനെയുണ്ട് ഏട്ടാ, നടക്കാൻ പറ്റുന്നുണ്ടോ? പതിയെ പതിയെ അവർ കൈമാറ്റി തുടങ്ങിയതും നിരഞ്ജൻ വേച്ച് വേച്ച് നടക്കാൻ തുടങ്ങി. അവൻ വീഴാൻ പോയതും ഹർഷൻ അവനെ താങ്ങിയിരുന്നു. നിരഞ്ജൻ അവനെ നോക്കിയതും ഹർഷനൊന്ന് പുഞ്ചിരിച്ചു. പഴയ ദേഷ്യം മനസ്സിൽ വെച്ച് നടക്കാതെ ഒന്ന് ചിരിക്കടോ, ഹർഷൻ പറഞ്ഞതും നിരഞ്ജൻ അവനെ നോക്കി ചിരിച്ച്. അത് കണ്ടതും ആദിയുടെ സന്തോഷം ഇരട്ടിയായിരുന്നു. അവനെ മുറിയിൽ കൊണ്ടുപോയി കിടത്തിയതും ആദ്യ അടുത്തായിരുന്നു. ഏട്ടാ, നാളെ ഹർഷേട്ടൻ വീട്ടിൽ പോവാം. നീ? ഞാൻ പോണില്ല, എൻ്റെ ഏട്ടൻ്റെ എല്ലാം മാറിയല്ലേ ഞാൻ പോകണുള്ളൂ. ഇപ്പം നിരഞ്ജൻ ഓക്കെ അല്ല ആദിത്യ, നീ വേണേൽ കൂടെ പോയിക്കോ. നിന്റെ പഠനം മുടങ്ങിയില്ലേ? അത് മാത്രമല്ല, നീ ഒരു ഭാര്യയാണ്, ഒരു വീട്ടിലെ മരുമകളാണ്. അവിടെയുള്ളവർക്ക് ഇതൊന്നും ഇഷ്ടമായില്ലെങ്കിലോ? അവർക്കൊക്കെ എന്നെ കാണുന്ന ഇഷ്ടക്കേട് ചേച്ചി. അവളുടെ വാക്കേട്ട് നിരഞ്ജൻ ഹർഷനെ നോക്കി. അവരുടെയൊക്കെ സ്നേഹം നിനക്കാൻ തരുന്നില്ലേ, പിന്നെന്താ? അങ്ങനെ പകരൊന്നും എനിക്ക് വേണ്ട ചേച്ചി. പറ, ഞാൻ സുന്ദരിയല്ലേ? എന്നെപ്പോലെ പെണ്ണിനെ തെമ്മാടിക്ക് വേറെ എവിടെ കിട്ടാനാ? എന്നിട്ട് അവർക്കാർക്ക് എന്നെ കണ്ണി പിടിച്ചില്ലെന്ന് വെച്ചാൽ? ആദി കുറുമ്പോടെ ഹർഷനെ നോക്കി പറഞ്ഞു. മൂന്നും ചിരിക്കാൻ തുടങ്ങി. നീ സുന്ദരിയതുകൊണ്ടാണല്ലോ ഇവൻ നിന്നെ കിട്ടിയത്, പിന്നെ ബാക്കിയുള്ള ആർക്കൊക്കെ നിന്റെ സൗന്ദര്യം കണ്ടിട്ട് അസൂയുണ്ടാവും. ആദി വിളിച്ചുകൊണ്ട് ഹർഷനെ നോക്കിയതും ഹർഷനൊന്ന് ചിരിച്ച്. അപ്പോൾ ഗുഡ് നൈറ്റ്, ഞങ്ങൾ ചെന്ന് ഉറങ്ങട്ടെ, ഹർഷൻ പറഞ്ഞു. നിരഞ്ജൻ അവനെ നോക്കി പുഞ്ചിരിച്ചു. ആദിയുടെ തോളിൽ കൈയിട്ട് അവൻ മുറിവിട്ടിറങ്ങുന്നു. അവൻ നിറപുഞ്ചിരിയോടെ തന്നെ നോക്കി നിന്നു. ഹർഷൻ ഫ്രഷായി ഇറങ്ങി വരുമ്പോൾ ആദി കണ്ണാടിക്കുമ്പിൽ നിന്ന് മുടികിട്ടുകയായിരുന്നു. എൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണോ ഹർഷേട്ടനെ വിവാഹം കഴിച്ചത്? ഹർഷനെ കണ്ടതും ആദി ചോദിക്കുന്ന കേട്ട് ഹർഷൻ ചിരിച്ചു. അവൾക്ക് പുറകിൽ ചെന്ന് നിന്നു. നിന്റെ ഈ കുസൃതി നിറഞ്ഞ മുഖം കണ്ടിട്ട് പിന്നെ നിന്റെ സൗന്ദര്യം ഞാൻ കണ്ടിട്ടില്ലല്ലോ, കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ, അവനവളുടെ കഴുത്തിൽ മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ ചുംബനം കഴുത്തിൽ പതിഞ്ഞതും അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവളപ്പോഴാണ് ഓർത്തത്, എന്ന് താനും തിരിച്ചിഷ്ടപ്പെടുന്നു, അന്ന് മാത്രമേ നിന്നെ തൊടുകയുള്ളൂ എന്ന് ഹർഷം പറഞ്ഞത്. ഇന്ന് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിരിക്കുന്നു, എതിർക്കാനാവില്ല. പോകുന്നതിന് മുമ്പ് അവൻ്റെ ആഗ്രഹം കൂടി സാധിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അവൻ്റെ സ്പർശനം പോലും തന്നിലെ പെണ്ണിനെ ഉണർത്തുന്ന അവൾ തിരിച്ചറിഞ്ഞു. അവൻ്റെ കൈകൾ അവളുടെ വയറിൽ വട്ടം പിടിച്ചുകൊണ്ട് പുറം കഴുത്തിൽ അവൻ ചുംബിക്കാൻ തുടങ്ങി. നിന്നെ ആ സ്വന്തമായിക്കോട്ടെ ആദി, സമ്മതമെന്നോണം. അവൾ കണ്ണാടിയിൽ അവനെ നോക്കി കണ്ണുകൾ അടച്ച് അവൻ്റെ കയ്യിൽ കൈകൾ ചേർത്ത് വെച്ച് അവളുടെ ഷോൾഡറിൽ നിന്നും സാരി തലപ്പ് അവൻ്റെ കയ്യാൽ നീക്കിയത് ആദി നാണത്തോട് അവൻ്റെ ദേഹത്തോട് ചേർന്ന് തിരിഞ്ഞു നിന്നു. കണ്ണും കണ്ണും തമ്മിൽ കോർത്തു അവനവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി അതിരങ്ങളിൽ ചുംബിച്ചുകൊണ്ട് അവളെ കയ്യിലെടുത്ത് ബെഡിലേക്കിട്ടു. അവളുടെ മേലെ അവൻ അമർന്നതും ആദിയുടെ കൈകൾ അവനെ ചുറ്റിപ്പിടിച്ച് താൻ നഗ്നിയാവുന്നറിഞ്ഞ അവളുടെ കണ്ണുകൾ താനേ അടഞ്ഞു. അവൻ്റെ ചുണ്ടും പല്ലും ദേഹമാകെ ഒഴുകി നടന്നു. ഒരു നോവായി അവൻ അവളിൽ അമർന്നതും ആദിയൊരു ഞെരുക്കത്തോടെ അവനെറുകെ പിടിച്ചു. അവളുടെ കൈകൾ അവൻ്റെ ചെയിനിൽ കോർത്ത് വലിച്ചു. മനസ്സും ശരീരവും പരസ്പരം പങ്കുവെക്കുന്ന നിമിഷങ്ങൾ. അവളുടെ ഇരുകവളിലും ചുംബിച്ചുകൊണ്ട് അവൻ അവളിൽ നിന്ന് മാറിയതും ആദി അവനിലേക്ക് ചേർന്നുകൊണ്ട് അവൻ്റെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. പറയാനാവാത്ത വികാരം രണ്ടുപേരുടെ ഉള്ളിലും നിറഞ്ഞു. വീണ്ടും അവൻ അവളിലേക്ക് അലിഞ്ഞു ചേർന്നു. ഹർഷേട്ട, പ്രണയാലസ്യത്തിൽ അവൻ്റെ പുറത്ത് തലവെച്ചുകൊണ്ട് അവൾ വിളിച്ചു. അവൻ പ്രണയവികാരത്തോടെ മൂളി. ഹർഷേട്ടൻ്റെ എല്ലാ ആഗ്രഹവും നടന്നില്ലേ, ഇനി പോയാൽ തിരിച്ചു വരൂ. എനിക്കെന്നെ കാമം തീർക്കാനുള്ളവൾ മാത്രമല്ല നീ, ഒരമ്മയായി, ഭാര്യയായി, മകളായി എന്നെ സ്നേഹിക്കാനും എനിക്ക് തണലാവാനും തുണയാവാനും എന്നും എനിക്ക് നീ വേണം. ആദി നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിച്ചു. അവളുടെ ചുണ്ടുകൾ അവൻ്റെ ദേഹത്ത് അമർന്നു. കാലത്തെണീറ്റതും ആദി ഹർഷനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. അവനോടൊപ്പം പങ്കിട്ട പ്രണയ നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് അവൾ ബാത്റൂമിൽ സമയം ചെലവിട്ടു. അവൻ തന്ന നോവിൽ അവൾ നാണത്തോടെ നോക്കി. തൊട്ടടുത്തായി അവനുള്ള പോലെ, അവൻ തന്നെ ചുംബിക്കുന്നത് പോലെ പുഞ്ചിരിയോടെ അവൾ കണ്ണുകളടച്ച് നിന്നു. ആദി, ഹർഷൻ്റെ വിളി കേട്ടതും അവൾ കണ്ണു തുറന്നു. ഡോറിൽ കൊട്ടുകേട്ടതും അവൾ സ്വയം തലക്കുന്നു കൊടുത്തു. എന്താ? നീ തുറക്ക്, പറയാം. എൻ്റെ കുളി കഴിഞ്ഞിട്ടില്ല, അത്യാവശ്യമാണ്, നീ തുറന്നേ. ആദി ലോക്കിളക്കി തലമാത്രം ഉള്ളിലിട്ട് നോക്കിയതും അവൻ ഡോറിൽ തള്ളി അകത്തേക്ക് കയറി. അത് കണ്ടതും ആദി അവനെ തുറിച്ചു നോക്കി. ഹർഷൻ അവളുടെ നനഞ്ഞൊട്ടിയ ദേഹത്തെ കണ്ണുകൾ ഓടിച്ചു. ആദി അപ്പം തന്നെ തിരിഞ്ഞു നിന്നു. അവൻ അവളിലേക്ക് നടന്നടുത്ത് പിന്നിൽ കൂടി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് തണുത്തു വിറക്കുന്ന അവളെ ദേഹത്ത് അവൻ്റെ നിശ്വാസം ചൂട് പകർന്നു. ആദി, അവൻ പതിയെ പ്രണയാർദ്രമായി വിളിച്ചതും അവളൊന്ന് മൂളി. അവനവളെ തിരിച്ചു നിർത്തി അവളുടെ അധരങ്ങളിലേക്ക് ചുണ്ടുകൾ ചേർത്തു. ഇരുവരും ഒന്നായുള്ള നിമിഷങ്ങൾ. ഞാൻ പോണോ? പോവാനല്ലേ റെഡിയായത്? എനിക്ക് നിന്നെ വിട്ടുപോകാൻ വയ്യാതി.
ഇനി അർഷേട്ടനെ വിട്ടുപോയാലും എനിക്ക് സങ്കടമില്ല. അർഷേട്ട, എൻ്റെ അർഷേട്ടൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തന്നില്ലേ? എനിക്ക് തൃപ്തിയായി. ആ ഓർമ്മയിൽ എനിക്ക് ഇനിയുള്ള കാലം ജീവിക്കാൻ പറ്റും. നിനക്കെന്നെ കാണാതിരിക്കാൻ പറ്റുമോ? ഹർഷൻ വേദനയോടെ അവളെ നോക്കി ചോദിച്ചു. ആദ്യം മറുപടി പറയാനാവാതെ നിന്നു. എൻ്റെ ആഗ്രഹം സാധിച്ചതെന്ന് നീ പറഞ്ഞല്ലോ. നിന്നെ ആദ്യമായി കണ്ടപ്പോൾ തൊട്ട് ഞാൻ ആഗ്രഹിച്ച എന്താണെന്നറിയോ? നിനക്ക് ഈ ജന്മം മുഴുവൻ നീ എൻ്റെ കൂടെ വേണമെന്നാണ്. അമ്മയായിട്ട് എന്നെ ശാസിക്കാനും ഭാര്യയായി പ്രണയം പങ്കിടാനും മകളായി കുറുമ്പ് കാട്ടാനും ഈ ജന്മം മുഴുവൻ നീ എൻ്റെ കൂടെ വേണം ആദി. ആ ആഗ്രഹം നീ എനിക്ക് സാധിച്ചു തരണം. ആദി നിറകണ്ണുകളോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു. നിനക്ക് വേണ്ടിയാ നിന്നെ ഇവിടെ നിർത്തിയാൻ പോകുന്നത്. ഒരച്ഛനോടുള്ള സ്നേഹവും കടപ്പാടും നീ മനസ്സിലാക്കി തന്നുകൊണ്ട് മാത്രം ഈ ഹർഷൻ ജീവനോടുണ്ടെങ്കിൽ നിന്റെ അടുത്ത് രണ്ടു ദിവസം കൊണ്ട് തന്നെ ഞാൻ വരും. ആദ്യം അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ മുഖം മുഴുവൻ ചുംബിച്ചു. എനിക്കറിയാം എൻ്റെ ഹർഷേട്ടൻ വരുമെന്ന്, ഞാൻ കാത്തിരിക്കും. ഹർഷൻ നിരഞ്ജൻ്റെ അടുത്ത് നിന്ന് യാത്ര പറഞ്ഞു. സൂക്ഷിച്ചു പോണേ ഹർഷേട്ടാ. അതിനവനൊന്ന് ചിരിച്ചു. അവളെ വിട്ടുപിരിയാൻ മനസ്സിലാതെ തന്നെ അവൻ അവിടം വിട്ടിറങ്ങി. ആദ്യക്കത് കണ്ടിൽക്കാനാവാതെ എലീനയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു. ഇങ്ങനെ കരയാനാണോ നീ അവനെ പറഞ്ഞു വിട്ടത്? ഹർഷേട്ടൻ്റെ അച്ഛനല്ലേ കാണാൻ ആഗ്രഹിക്കുന്ന ചേച്ചി. ഒന്നര വർഷത്തോളം ഏട്ടനെ നോക്കുകയാണാതെ ഞങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ എനിക്കറിയാം. സാരില്ല, രണ്ടു ദിവസം കൊണ്ട് അവൻ വരില്ലേ, പിന്നെന്താ? അവൾ ആദ്യം ആശ്വസിപ്പിച്ചതും ആദ്യ കണ്ണു തുടച്ചു. മുറിയിൽ ചെന്നതും അവനു മൊത്തമുള്ള നിമിഷങ്ങൾ ഓർത്ത് അവളുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു. ഹർഷൻ്റെ വരവേണ്ടതും അച്ഛനെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഹർഷനൊന്ന് പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും മിണ്ടാനായില്ല. അവന് പിന്നാലെയായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. ആദി ഇല്ലെന്ന് കണ്ടതും ചിലരുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. ആദി വന്നില്ലേ? ചേച്ചി ചോദിച്ചതും കാരണറിയാനുള്ള ആകാംക്ഷയിൽ എല്ലാവരും അവനെ തന്നെ നോക്കി. ഇല്ല, അത്രമാത്രം പറഞ്ഞ് അവൻ മുറിയിലേക്ക് കയറിപ്പോയി. ഇനി ഒരിക്കലും അവൾ നിന്റെ ജീവിതത്തിലേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല, അച്ഛൻ മനസ്സിൽ ചിന്തിച്ചു. അശോക്, ഞാൻ പറഞ്ഞല്ലേ നിങ്ങളുടെ അനിയനൊന്നും അധികാരം വാഴില്ലെന്ന്. കുളി കഴിഞ്ഞു വന്ന അശോകിനെ നോക്കി സന്തോഷത്തോടെ സുമതി പറഞ്ഞു. നീ ഹർഷൻ്റെ കാര്യമാണോ പറയുന്നത്? പിന്നല്ലാതെ, അവൻ വന്നിട്ടുണ്ട്. ഒട്ടി പിടിച്ച ആദ്യത്തെ കൂടെ ഇല്ല. ഹണിമൂണൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവളെ മടുത്ത് കാണും. എവിടെ കൊണ്ടുപോയി കളഞ്ഞാവോ? എന്തായാലും ആശ്വാസമായി. ഏയ്, അവൻ അങ്ങനെയൊന്നും അവളെ ഉപേക്ഷിക്കില്ല. അതിനുവേണ്ടിയാണോ അവൻ ഇത്രയും സഹിച്ച് അവളെ വിവാഹം ചെയ്ത്? നിങ്ങളുടെ പറച്ചിലേട്ടാത്തോന്നും അവളെ കാണാത്തോണ്ട് നിങ്ങൾക്കാണ് വിഷമെന്ന്. അല്ലെങ്കിലും നിനക്ക് ഈടായിട്ട് തോന്നലുകൾ അധികമാണല്ലോ. എനിക്ക് തോന്നിയൊക്കെ ഇതുവരെ ഇവിടെ നടക്കാതിരുന്നിട്ടില്ല. അവൻ അവളെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിലും അവളിനി ഈ വീട്ടിലേക്ക് ആരുടെ അടുത്തൊക്കെ ഞാൻ സമ്മതിക്കില്ല. അവനെന്തിനാ നിന്റെ സമ്മതം? ഇത് അവൻ്റെ കൂടെ വീടാ, നിന്നെ പോലെ തന്നെയാ ആദ്യം. ആദി, ആ പറച്ചിൽ തന്നെ തേനും പാലും ഒഴുകാണല്ലോ. അല്ലെങ്കിലും നിന്നോട് സംസാരിച്ച് ഞാൻ ജയിക്കില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പോവാ. അശോക് അതും പറഞ്ഞിറങ്ങി. ഹർഷേട്ടൻ അവിടെ എത്തിയോ? ഫോൺ ചെയ്തും ഹർഷനെ ഒന്നും സംസാരിക്കാനാവാത്ത പോലെ ഉള്ള നീറുകയായിരുന്നു. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? അച്ഛനൊരു വയ്യാകിയില്ല, ഇന്ന് നൈറ്റ് തന്നെ ഞാൻ അങ്ങോട്ട് വരും. ദേ ഹർഷേട്ടാ, യാത്ര ക്ഷീണമൊക്കെ തീർത്ത് പതുക്കെ വന്നാൽ മതി. ഇന്ന് നല്ലപോലെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ നോക്ക്. ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ. നിന്നെ കാണാതെ എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? ഉറങ്ങിയില്ലെങ്കിലേ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും കാണേണ്ടി വരില്ല. അതുകൊണ്ട് ഇയാൾ പോയി സുഖമായിട്ട് ഉറങ്ങിക്കേ. അത് കേട്ടതും ഹർഷൻ ചിരിക്കാൻ തുടങ്ങി. എന്തെങ്ങനെ ചിരിക്കാൻ? എൻ്റെ മുഖത്ത് നേരെ ചൊവ്വേ നോക്കാൻ പേടിയുള്ള ആളാ. ഇപ്പം നിൻ്റെ സംസാരം കേട്ട് ചിരിച്ചു പോയതാ എൻ്റെ ആദി. ഇയാളല്ലേ പറഞ്ഞ് അമ്മയായി ശാസിക്കാനും സ്നേഹം പങ്കിടാൻ ഭാര്യയായിട്ടും കുറുമ്പുകൾ കാണിക്കാൻ മകളായും കൂടെ വേണമെന്ന്. ഇപ്പം ഞാൻ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയാം, പോയി കിടന്നിറങ്ങാൻ നോക്ക്. അപ്പോൾ ഭാര്യയ്ക്കൊന്നും പറയാനില്ലേ? ഐ മിസ് യു ഹർഷേട്ടാ. മിസ് യു ആദി. കുറച്ചേക്ക് രണ്ടുപേരും മൗനമായിരുന്നു. ഉള്ളം നീർന്ന വേദന അടക്കി വെക്കാനുള്ള ശ്രമം. ആഹ്, നീ പറയുന്ന അനുസരിച്ചില്ലെന്ന് വേണ്ട. ഇന്ന് റെസ്റ്റ് എടുത്ത് ഞാൻ നാളെ വരാം, പോരെ? അറി വേണ്ട, നമുക്ക് നേരം വിളിക്കോളം ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ ഉറങ്ങണ്ടേ? നീ ഇപ്പോൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ നിന്നെ കെട്ടിപ്പിടിച്ച് ഉറങ്ങായിരുന്നു. ഞാൻ അടുത്ത് തന്നെയുണ്ട്, കണ്ണടച്ചു പിടിച്ച ഹർഷനത് ഫീൽ ചെയ്യും. അടുത്തല്ല, എൻ്റെ നെഞ്ചിലാണ് നീയുള്ളത്. രണ്ടുപേരും സംസാരിച്ച് പരസ്പരം കാണാത്ത സംഘടന തീർക്കിയായിരുന്നു. നേരം പുലരുവോളം സംസാരിച്ച് രണ്ടുപേരും എപ്പോഴോ മയക്കത്തെ കൂട്ടുപിടിച്ചു. ആദിമുത്തുള്ള മനോഹര സ്വപ്നത്തിലായിരുന്നു ഹർഷൻ. ഹർഷേട്ടാ! പെട്ടെന്ന് ആദിയുടെ ശബ്ദം അവൻ്റെ കാതിൽ തേങ്ങലെന്ന പോലെ മുഴങ്ങിയതും ഹർഷൻ ചാടി എണീറ്റു. അവൻ അരികിൽ നോക്കിയതും അവൾ കൂടെയില്ലെന്ന ചിന്ത അവനുണർത്തി. ആദി, അവൾക്ക് എന്തെങ്കിലും പറ്റി കാണൂ. ഹർഷൻ ഫോണെടുത്ത് ആദ്യ ഡയൽ ചെയ്തു. ഒറ്ററിങ്ങിൽ തന്നെ അവൾ ഫോണെടുത്തു. എണീറ്റു ഹർഷേട്ടാ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഹർഷേട്ടനെ കാണാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നേ? അത് ശരി, ഇപ്പം അങ്ങനെയായോ? എൻ്റെ ആഗ്രഹം നടന്നില്ലേ, ഇനി എന്തിനാ ഞാൻ അങ്ങോട്ട് വരുന്നേ? അവൻ തമാശയായി പറഞ്ഞു. അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഒന്നും മിണ്ടാനാവാതെ അവൾ തരിച്ചിരുന്നു. ആദി, അവൻ ആർദ്രമായി വിളിച്ചു. അയ്യേ, നീ കരയണം. ഞാനൊരു തമാശ പറഞ്ഞല്ലേടി, എൻ്റെ ആഗ്രഹം അത്ര പെട്ടെന്ന് തീരില്ല. അപ്പോഴും അവളുടെ പ്രതികരണം കേൾക്കാതെ അവനൊന്ന് ഭയന്നു. ആദി, നിനക്ക് വിഷമായോ? ഏയ് ഇല്ല. നാളെ മോർണിംഗ് ഇതേ ടൈം ഞാൻ നിൻ്റെ അടുത്ത് എത്തിയിരിക്കും.
അച്ഛൻ സമ്മതിക്കൂ. എനിക്ക് നിന്റെ അടുത്ത് വരെ ആരുടെയും സമ്മതം വേണ്ട. ഹർഷ, പെട്ടെന്ന് ചേച്ചിയുടെ വിളിയിട്ടതും ഹർഷൻ ബെഡിൽ നിന്ന് എണീറ്റു. ഒരു മിനിറ്റ്, ചേച്ചി വിളിക്കുന്നുണ്ട്, എന്താണെന്ന് ആവട്ടെ. ഹർഷൻ കോൾ എട്ടിയാതെ ഫോൺ ടേബിൾ വെച്ച് ഡോർ തുറന്നു. നീ എണീറ്റേ ഉള്ളൂ? ആ, കുറച്ച് സമയമായി. എന്താ ചായ? ഹർഷന് ചിരിയോടെ കപ്പ് വാങ്ങി. ആദിനി ഇങ്ങോട്ട് വരില്ലേ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ച്? ആദിൻ്റെ ഭാര്യയല്ലേ, അവൾ എൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്. അല്ല, നിന്റെ കൂടെ കാണാഞ്ഞപ്പോൾ ഞാൻ കരുതി അവളെ ഞാൻ ഉപേക്ഷിച്ചു എന്ന്. അല്ലേ? അതല്ലേടാ, നീ ആദ്യം വിവാഹം ചെയ്ത് ഇവിടെ ആർക്കും ഇഷ്ടപ്പെടില്ലെന്ന് അറിയാലോ നിനക്ക്. നീ തനിച്ച് വന്നപ്പോൾ എല്ലാവരും കരുതി നീ അവളെ ഉപേക്ഷിച്ച് വന്നതാണെന്ന്. അങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിക്കാനല്ല അവളെ ഞാൻ വിവാഹം ചെയ്ത്, ജീവിതകാലം മുഴുവൻ കൂടെ കൂട്ടാൻ തന്നെയാണ്. ഞാൻ അവളെ ഉപേക്ഷിച്ചെന്ന് കരുതി ആരും സമാധാനിക്കണ്ട. നീ തന്നെ ചിന്തിച്ച് നോക്ക്, അവളുടെ അച്ഛൻ കിടപ്പിലാണ്, കുടുംബം നോക്കേണ്ട ഏട്ടനാണെങ്കിൽ അങ്ങനെ, പോരാത്തതിന് അവനൊരു ഭാര്യയുണ്ട്. ഈ പ്രായത്തിലെ കുടുംബത്തിന് മുഴുവൻ ഉത്തരവാദിത്വം നിന്റെ തലയിലായില്ലേ? ആ വീടും സ്ഥലവും പോലും ഇപ്പം അച്ഛൻ്റെ കയ്യിലാണ്, ലക്ഷങ്ങളുടെ കടബാധ്യത. അവൾ വിവാഹം ചെയ്തതിൽ പിന്നെ നിനക്ക് കഷ്ടപ്പാടല്ല എന്തെങ്കിലും സന്തോഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? അവൾ എൻ്റെ കൂടെയുള്ള ഓരോ നിമിഷവും ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഉത്തരവാദിത്തമൊക്കെ എൻ്റെ തലയിലല്ലേ, അതോർത്താരും വിഷമിക്കേണ്ട. ഹർഷൻ പുച്ഛത്തോടെ ചേച്ചിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്നെ വളർത്തിയ ഞങ്ങൾക്ക് നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ട്. നീ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണാനല്ല, കഷ്ടപ്പെട്ട് നിന്നെ ഞങ്ങൾ വളർത്തി വലുതാക്കിയത്. ചേച്ചി എന്നെ വളർത്തി കണക്ക് പറഞ്ഞു തുടങ്ങി അല്ലേ? അങ്ങനെയാണോടാ നീ കരുതിയത്? നിന്നെ ഉള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. നീ ഇതുവരെ ചെയ്ത എല്ലാ കാര്യത്തിനും എതിർക്കാതെ കൂടെ നിന്നവരല്ലേ ഞങ്ങൾ? ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഏതിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. നിന്റെ സന്തോഷം അതാണോ എന്ന് കരുതി ഞാൻ അശോക അന്ന് നിന്റെ കൂടെ നിന്നില്ലേ? പക്ഷേ ഇപ്പോൾ ഉത്തരവാദിത്തങ്ങൾ നിന്റെ തലയിലായത് കാണുമ്പോൾ വേണ്ടായിരുന്നു തോന്നുന്നു. അച്ഛനും സുമതി അന്നേ പറഞ്ഞ അതുപോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചു. ആരും കൂടുന്നില്ലെങ്കിലും ഞാൻ അവൾ വിവാഹം ചെയ്യും. ഏട്ടൻ ഒരിക്കലും കൂടെന്ന് തെറ്റായിപ്പോയെന്ന് എന്നോട് പറയില്ല, അതെനിക്ക് ഉറപ്പാണ്. ഇന്നില്ലെങ്കിൽ നാളെ നിനക്ക് തോന്നും ചെയ്തേ തെറ്റായിപ്പോയെന്ന്, അപ്പം ഞങ്ങളെ കൂടെ കാണും. അങ്ങനെ തോന്നുവാണെങ്കിലും അവൾ എൻ്റെ കൂടെ തന്നെ കാണും. പണത്തിൻ്റെ കുറേ ഉള്ളൂ, പക്ഷേ അവർക്കൊക്കെ നല്ല മനസ്സുണ്ട്. ചേച്ചിക്കും തോന്നിയോ എല്ലാറ്റിനേക്കാളും വലുത് പണമാണെന്ന്? ഒന്നുമില്ലാത്തതിനോടുള്ള പ്രണയം വേണ്ടെന്ന് വെച്ച് അച്ഛൻ കാണിച്ചെന്ന കാശ്യാനെ കെട്ടിയതല്ലേ. എന്നിട്ടെന്തായി? രണ്ട് മക്കളായപ്പോൾ ഏതൊരുത്തിയുടെ പിന്നാലെ പോയി. പണം അതുപോലെ തന്നെയാണ്, എപ്പോൾ വേണേലും നഷ്ടപ്പെടാം. പക്ഷേ ജീവിതത്തിൽ സ്നേഹിക്കുന്ന ആൾ എന്ത് സംഭവിച്ചാലും കൂടെ കാണും, എനിക്കത് മാത്രം മതി. എൻ്റെ ഗതി നിനക്ക് വരുതേ എന്ന ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും ഇപ്പോഴും ഒറ്റപ്പെട്ട ജീവിതം എൻ്റെത്. ചേച്ചി കണ്ണീർ തുടച്ചു പോകുന്ന ഹർഷൻ ദയനീയമായി നോക്കി നിന്നു. ആദി, പെട്ടെന്നാണ് ഓർത്തപോലെ ദൃതിൽ ഫോൺ കയ്യിലെടുത്തു. കോള് കട്ടായത് കണ്ടതും ഹർഷൻ തിരിച്ചു വിളിച്ചു. സ്വിച്ച് ഓഫാണെന്ന് കേട്ടതും എല്ലാം ആദി കേട്ടതവന് മനസ്സിലായി. ഇപ്പം തന്നെ അവൾ അടുത്ത് പോകണം. വൈകുന്തോറും അവൾ തന്നിൽ നിന്നകലും. ചേച്ചിയുടെ ഓരോ വാക്കുകളും നെഞ്ചിൽ കുത്തി തറക്കുന്ന പോലെ ഓർക്കുന്തോറും ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു. ആകെ കൂടെ ചേച്ചി മാത്രമായിരുന്നു സ്നേഹത്തോടെ സംസാരിച്ചത്, അതും നഷ്ടപ്പെട്ടു. ഹർഷൻ്റെ സ്നേഹവും അധികം വൈകാതെ നഷ്ടപ്പെടും. കുറേ നേരമായാലും ആദി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. എലീന അവൾക്കരികിൽ വന്നിരുന്നു. ആദിയുടെ കണ്ണു നിറഞ്ഞുകൊണ്ട് അവളുടെ മുഖം തൻ്റെ നേരെ പിടിച്ചു. എന്തുപറ്റി, ഹർഷം പോയ സങ്കടമാണോ? ഹർഷേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പോയ പോലെ തോന്നുന്നു എനിക്ക്. നിന്നെയുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രം അവൻ ഇത്രയും സഹിച്ച് ഇവിടെ പോലും കഴിയുന്നു. അവൻ അങ്ങനെയൊന്നും നിന്നെ ഉപേക്ഷിച്ച് പോവില്ല. പക്ഷേ ചേച്ചി ഹർഷേട്ടൻ സന്തോഷത്തോടെ ജീവിക്കണം. ആ ജീവിതത്തിൽ നിന്ന് ഞാൻ പോകണമെന്നാണ് അവിടെയുള്ള ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഹർഷനല്ലേ, നീ അവന് വേണ്ടി മാത്രം ജീവിച്ചാൽ മതി. അവർക്ക് എന്നെയല്ലേ ചേച്ചി ശപിക്കുന്നത്? എന്താ, നിനക്ക് ആ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണാ മതി, അതിന് നിനക്ക് പറ്റുമോ? ഇല്ല ചേച്ചി, എനിക്ക് ഹർഷേട്ടൻ കൂടുതലായി ജീവിക്കാൻ പറ്റില്ല. ആദി കരച്ചിലോടെ അവളെ കെട്ടിപ്പിടിച്ച്. ഹർഷം വരും അവൻ്റെ ആദിയുടെ അടുത്തേക്ക്. ഇപ്പം നീ അതുമാത്രം ചിന്തിച്ചാൽ മതി. ആദി ഉള്ളിലുള്ള സങ്കടമൊക്കെ മറച്ചു പിടിച്ചൊന്ന് ചിരിച്ചു. ആരെതിർത്താൽ ഹർഷേട്ടൻ വരും എൻ്റെ അടുത്തേക്ക്. അവന് മൊത്തമുള്ള നിമിഷങ്ങൾ ഓർത്ത് അവൾ പുഞ്ചിരിച്ചു. നീ എവിടേക്കാ? എല്ലാവരും ഹാളിലുള്ളപ്പോൾ സ്റ്റേജിൽ ഇറങ്ങി വരുന്ന ഹർഷനെ കണ്ടതും ചേച്ചി ചോദിച്ചു. അത് കണ്ടതും അച്ഛനും അതേ ഭാഗത്തോടെ അവനെ നോക്കി. ഞാൻ ആദിയുടെ അടുത്തേക്കാ. അപ്പം നീ ആദ്യം ഉപേക്ഷിച്ചു വന്നതല്ലേ? ഹർഷൻ്റെ മറുപടി കേട്ടതും സുമതി എടുത്തടിച്ച പോലെ ചോദിച്ചു. തീപാർന്ന നോട്ടത്തോടെ ഹർഷൻ അവരെ നോക്കി. എല്ലാവരും പറയുന്നു കേട്ടു നീ ആദ്യം ഉപേക്ഷിച്ചു വന്നാണെന്ന്. അത് കേട്ട് ചോദിച്ചതാ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യം ഉപേക്ഷിച്ചു വന്നാണെന്ന്. അവളെ അങ്ങനെ ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പം ഡൗട്ട് തീർന്നില്ലേ? സുമതി നോക്കി അവൻ പുച്ഛത്തോടെ പറഞ്ഞിറങ്ങിയതും അച്ഛൻ മുന്നിലായി തടസ്സം സൃഷ്ടിച്ച് നിന്നു. ഇനി അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരാനാണോ നിന്റെ ഉദ്ദേശം? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത് നടക്കില്ല. അവളെ നീ വിവാഹം ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ മിണ്ടാന്ന് നിനക്ക് അവളോടുള്ള താല്പര്യം തീരുന്നവരെ അവൾ നിന്റെ കൂടെ കഴിഞ്ഞോട്ടെ എന്ന് കരുതിയാ? എന്താണെന്നറിയില്ല, എനിക്ക് അവളിലുള്ള താല്പര്യം ഇതുവരെ തീർന്നിട്ടില്ല. അതൊക്കെ മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്താൽ തീർന്നോളൂ. എല്ലാ ചീത്തപ്പേരും എനിക്കുണ്ട്. ഇനി അച്ഛനെ കൊന്നു എന്നുള്ള ചീത്തപ്പേര് നിങ്ങളായിട്ട് ഉണ്ടാക്കരുത്. ഹർഷ, നീ ആരോട് എന്തൊക്കെ ഈ പറയുന്നത് ബോധമുണ്ടോ? നല്ല ബോധമുണ്ട്. എന്നെ ആദ്യം അകറ്റാന്ന് കരുതിയല്ലേ നിങ്ങളൊക്കെ പ്ലാനറ്റ് എന്നെ ഇവിടെ എത്തിച്ച്. നിങ്ങളൊക്കെ വെറുക്കുന്ന ആദ്യം അച്ഛന് വയ്യെന്ന് കേട്ടപ്പോൾ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും എനിക്ക് അവളെ ഉപേക്ഷിക്കാനാവില്ല.
ഹർഷിനെ ഇറങ്ങി നോക്കി അച്ഛൻ ആദിയോടുള്ള പകയോടെ നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.